ആഡിയോസ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ വന്നേക്കുന്ന ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് പേരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് അറിയാത്തവരിലേക്കൊന്ന് എത്തിക്കണം എന്ന് തോന്നി. കാരണം നമുക്കതൊരു സന്തോഷവും അതുപോലെ തന്നെ വളരെ ആശ്വാസമുള്ള ഒരു ന്യൂസാണ്. പക്ഷേ അത് എന്ന് പ്രാബല്യത്തിൽ വരും എന്ന് അറിയില്ലെങ്കിൽ കൂടി നമ്മൾക്കതിനായിട്ട് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ വരട്ടെ എന്ന് നമ്മൾക്ക് പ്രതീക്ഷിച്ചിരിക്കുക അല്ലേ. അപ്പോൾ അതെന്താ ന്യൂസ് എന്നുള്ളത് ജസ്റ്റ് നോക്കാം കേട്ടോ. അതായത് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും കൽപ്പിത മെഡിക്കൽ സർവകലാശാലകളിലും പകുതി MBBS PG സീറ്റുകൾ, അതത് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ നിരക്കിൽ മാത്രമേ ഫീസ് ഈടാക്കാൻ പാടുള്ളൂ എന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ NMC സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. അപ്പോൾ ആ ഒരു ന്യൂസ് NMC വെബ്സൈറ്റിൽ ഇന്നലെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് NMC വെബ്സൈറ്റിൽ 4th ന്യൂസായിട്ട് അത് കിടക്കുന്നുണ്ട്. ഗൈഡ്ലൈൻസ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ഫീസ് ആൻഡ് ഓൾ അതർ ചാർജസ് ഇൻ റെസ്പെക്ട് ഓഫ് 50% ഓഫ് സീറ്റ് ഇൻ പ്രൈവറ്റ് മെഡിക്കൽ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഗവൺഡ് അണ്ടർ NMC ആക്ട് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവർ പറഞ്ഞു വെക്കുന്നത് NMC ശുപാർശ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിൽ വെറും 27,850 രൂപ ഫീസ് കൊടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ പ്രൈവറ്റ് കോളേജുകളിൽ 700,000 രൂപ ഫീസാണ് ഈടാക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു 100 സീറ്റുകളുള്ള ഒരു കോളേജാണെങ്കിൽ അവിടെ 50 സീറ്റുകളിലേക്ക് നിങ്ങൾ ഗവൺമെൻറ് ഫീസ് മാത്രം ഈടാക്കുക, ബാക്കി 50 സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസുകൾ വരുന്ന രീതിയിൽ, അതായത് അധ്യാപനം, അതുപോലെ തന്നെ ആശുപത്രി നിർമ്മാണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആ എക്സ്പെൻസും കൂടി കൂട്ടി വരുന്ന ആ ഒരു ചിലവിൽ നിങ്ങൾക്ക് ഫീസ് ഈടാക്കാം. പക്ഷേ ആ ഒരു ഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫീ റെഗുലേറ്റർ, സംസ്ഥാനത്ത് ഫീ റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്, ആ അതോറിറ്റിയുടെ ശുപാർശ അനുസരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ പ്രൈവറ്റ് കോളേജുകളിൽ ഒരു ഫീസ് കൊണ്ടുവന്ന് ഇങ്ങനെ സമർപ്പിക്കും, ഇത്ര ഫീസ് ഞങ്ങൾക്ക് വേണം, എന്നാലാണ് ഞങ്ങൾക്കിത് പോകാൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ ഫീ റെഗുലേറ്ററി കമ്മിറ്റി അത് പരിശോധിച്ച് അതിലുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം അനുസരിച്ചിട്ടുള്ള ഒരു ഫീസാണ് വരുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഫീസ് അതനുസരിച്ചിട്ടാണ് ഈ ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഈ നിർദ്ദേശം അനുസരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പകുതി സീറ്റുകളിൽ നമുക്ക് ഈ ഒരു 27,850 ബാക്കി പകുതി സീറ്റുകൾ 700,000 ആവാം, ചിലപ്പോൾ അതിൽ കൂടുതലാവാം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഫീസ് ഈടാക്കും. അങ്ങനെ ഈടാക്കാനാണ് ഇപ്പോൾ NMC പറയുന്നത്. പക്ഷേ അത് എന്ന് പ്രാബല്യത്തിൽ വരും എന്നുള്ള ഒരു ഇത് ഇപ്പോൾ ഈ വർഷം തന്നെ ആയിരിക്കുമോ, ഇനി അത് അടുത്ത വർഷമാണോ, അല്ലെങ്കിൽ ഈ വർഷം പകുതിയോടുകൂടിയെങ്കിലും ചിലപ്പോൾ വരുമോ എന്നൊന്നും നമുക്ക് തീരുമാനത്തിലായിട്ടില്ല. അപ്പോൾ NMC അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്കറിയാലോ NMC വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ NMC.org.in എന്നുള്ള വെബ്സൈറ്റാണ്. അതിൽ ഏകദേശം ഒരു 4th ന്യൂസായിട്ട് ഇത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്താൽ ഇത് തന്നെയാണ് സംഭവം. പിന്നെ ബാക്കി കൊടുത്തേക്കുന്ന ഒരു ഏകദേശം വളരെയധികം നിർദ്ദേശങ്ങൾ അവർ പ്രൈവറ്റ് കോളേജുകൾക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു നിർദ്ദേശങ്ങളൊക്കെയാണ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ തലവരിപ്പണം വാങ്ങാൻ പാടില്ല, സ്ഥാപനങ്ങൾ ലാഭേച്ഛയോടെ പ്രവർത്തിക്കരുത്, ആശുപത്രി നിർമ്മാണം മുതൽ അധ്യാപകരുടെ ശമ്പളം വരെയുള്ള ചിലവുകൾ പ്രവർത്തന ചിലവിൽ ഉൾപ്പെടുത്താമെന്നൊക്കെ ഈ അവർ നിർദ്ദേശം വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിർദ്ദേശങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഗവൺമെൻറ് ഫീസ് പകുതി സീറ്റിലേക്കും പകുതി സീറ്റിലേക്ക് നിങ്ങൾക്കിടെ ചിലവ് വരുന്ന ഫീസും എന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ ഡീംഡ് യൂണിവേഴ്സിറ്റി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലേ. അപ്പോൾ അവിടെയും ഫീസും കാര്യങ്ങളൊക്കെ കുറയാനായിട്ട് സാധ്യതയുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എന്ന് മുതലാണ് പ്രാബല്യം എന്നറിയില്ല. അതുപോലെ തന്നെ ഇവിടെ ഡെൻ്റൽ കോളേജുകളുടെ കാര്യം പറയുന്നില്ല, ഉള്ളി MBBSൻ്റെ മാത്രമാണ് കാര്യങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് കറക്റ്റായിട്ട് ഒന്നുകൂടി വായിച്ചു നോക്കണം എന്നുണ്ടെങ്കിൽ സൈറ്റിൽ നിന്ന് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിക്കാം കേട്ടോ. ടേക്ക് കെയർ. താങ്ക് യു.